ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എങ്ങനെ ഫേസിൽ നിന്ന് ഡാർക്ക് ഷെയ്ഡുകൾ ഒഴിവാക്കാം എന്നുള്ളതാണ്. സാധാരണയായിട്ട് നമ്മളത് സെലക്ട് ചെയ്ത് കർവ് ചെയ്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതങ്ങനെയല്ലാതെ മറ്റൊരു മെത്തേഡാണ് ഞാൻ കാണിച്ചു തരുന്നത്. എനിക്കിത് യൂട്യൂബിൽ നിന്ന് തന്നെ കിട്ടിയൊരു ട്രിക്കാണ്. അത് നിങ്ങളെ കൂടെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. കൂടാതെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യണം. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ വിൻഡോയിൽ ചാനൽസ് എന്നുള്ളത് ആക്റ്റീവ് ആക്കുക. അതിനുശേഷം ചാനൽസിൽ RGB എന്നുള്ളതിൽ കൺട്രോൾ പ്രസ് ചെയ്ത് മൗസ് ക്ലിക്ക് ചെയ്യുക. അപ്പം അവിടെ ഒരു സെലക്ഷൻ വരും. വന്നിട്ടുണ്ട്, ഇപ്പോൾ ഒരു സെലക്ഷൻ വന്നിട്ടുണ്ട്. അതതിൻ്റെ വൈറ്റ് ഷെയ്ഡുകൾ മാത്രമാണ് സെലക്ഷൻ വന്നിട്ടുള്ളത്. അത് ഇൻവേഴ്സ് ചെയ്യുക. ഇൻവേഴ്സ് ചെയ്യാൻ വേണ്ടി കൺട്രോൾ ഷിഫ്റ്റ് ആയി അല്ലെങ്കിൽ സെലക്ടിൽ ഇൻവേഴ്സ്, ഇൻവേഴ്സ് ചെയ്തിട്ട് കൺട്രോൾ ജെ അടിച്ച് അതൊരു വേറൊരു ലെയറാക്കുന്നു. മറ്റൊരു ലെയറായിട്ടുണ്ട്. അതിന് ശേഷം ബ്ലെൻഡ് മോഡ് എടുത്ത് അതിനകത്ത് നോർമൽ മാറ്റി സ്ക്രീൻ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം കാണാം. ഷെയ്ഡുകളൊക്കെ വല്ലാണ്ട് കുറഞ്ഞ് അവിടെ ഷെയ്ഡുകളൊക്കെ ഒഴിവായിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാം, ഷെയ്ഡുകളൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. എന്താണേലും പൂർണ്ണമായിട്ട് നമുക്ക് ഷെയ്ഡുകളെ ഒഴിവാക്കാൻ പറ്റത്തില്ല. ഷെയ്ഡുകൾ മാക്സിമം കുറയ്ക്കാൻ മാത്രമേ നമുക്ക് ഫോട്ടോഷോപ്പിൽ കൂടെ ആണെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമ്മളുണ്ടാക്കിയത് നമുക്ക് ഫേസിൽ മാത്രം മതിയെങ്കിൽ നമ്മൾ ഓൾട്ട് പ്രസ് ചെയ്ത് മാസ്ക് എടുക്കുക. മാസ്ക് എടുത്തതിന് ശേഷം ഇപ്പോൾ അതിലൂടെ നെഗറ്റീവ് മാസ്ക് ഉണ്ടാകുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഫോർഗ്രൗണ്ട് കളർ വൈറ്റ് ആക്കി ബ്രഷ് എടുത്ത് പെയിൻറ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേണ്ട ഭാഗങ്ങൾ മാത്രം ഷെയ്ഡ് ഒഴിവാക്കാം, ബാക്കി പഴയതുപോലെ റിമൈനിങ് ആയിട്ട് നിൽക്കും. ഓക്കെ, ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഡിസൈൻ ടിപ്സും എഡിറ്റിംഗ് ടിപ്സും ഒക്കെ ഈ ചാനലിൽ കൂടെ പ്രതീക്ഷിക്കാം. ഇനി ഇതിലും നല്ല നല്ല ടിപ്സുമായി വീണ്ടും വരാം. താങ്ക്സ്.